രാജേശ്വരി വെങ്കട്ടരമണൻ. മലയാളം ഷോർട്ട് ഹാൻഡ് ലോവർ 50 വാക്ക് സ്പീഡ്, ഒരു മിനിറ്റിൽ 50 വാക്ക്, അതേപോലെ 7 മിനിറ്റിൽ വായിക്കുന്നതാണ്. നിങ്ങൾ എഴുതിയതിന് ശേഷം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യണം. ഓരോ സ്പീഡും 4-5 പ്രാവശ്യമെങ്കിലും എഴുതണം. ഓക്കെ. ആത്മവിശുദ്ധിയുടെയും പരസ്നേഹത്തിൻ്റെയും ആഘോഷമാണ് പെരുന്നാൾ. ഇസ്ലാം വിശുദ്ധിയെ പ്രാധാന്യത്തോടെ കാണുന്നു. ആന്തരികവും ബാഹ്യവുമായ വിശുദ്ധികൾ ഉണ്ട്, രണ്ടും പരിഗണനീയമാണ്. ഇസ്ലാമിൻ്റെ കർമാനുഷ്ഠാനങ്ങളിൽ എല്ലാം ഈ സമന്വയതലം ദർശിക്കാം. പൈശാചികമായ ദുർബോധങ്ങളും മോശം ചിന്തകളും മനുഷ്യഹൃദയത്തിൻ്റെ വിശുദ്ധിയെ കെടുത്തുന്നു. വിശുദ്ധിയുടെ അഭാവമാണ് പലവിധ തിന്മയിലേക്കും മനുഷ്യനെ വഴി നടത്തുന്നത്. മനുഷ്യ മനസ്സിൽ തിന്മ ആധിപത്യം നേടിയാൽ അത് കുടുംബത്തിനും സമൂഹത്തിനും പ്രയാസങ്ങൾ ഉണ്ടാക്കും. കളങ്കിതം ആയേക്കാവുന്ന ഇത്തരം ജീവിത പരിസരത്തു നിന്ന് ശുദ്ധമായ ജന്മപ്രകൃതത്തിലേക്ക് മനുഷ്യനെ തിരികെ യാത്ര നടത്തേണ്ടത് ഉണ്ട്. ഇതിനുവേണ്ടി സംവിധാനം ചെയ്യപ്പെട്ടതാണ് റംസാനിലെ വ്രതം. മനസ്സും ശരീരവും വെടിപ്പാക്കാനുള്ള തീവ്ര യജ്ഞം ആണിത്. നോമ്പിലൂടെ വിശുദ്ധരായവർക്ക് വന്നു ചേരുന്ന ആത്മഹർഷ ദിനമാണ് പെരുന്നാൾ. ഉടയവൻ്റെ കൽപ്പന ശിരസാ വഹിക്കാൻ ആയതിലുള്ള ആത്മനിർവൃതിയുടെ പെരിയ സന്തോഷങ്ങൾ അലതല്ലുന്ന ദിനം. മനുഷ്യൻ ആശ്രിത ജീവിയാണ്. ചുറ്റിലും ഉള്ളവരോട് അവന് നിരന്തരം ഇടപെടേണ്ടി വരുന്നു. അവരോട് ആനന്ദവും ആദിയും പങ്കുവയ്ക്കുന്നു. പരസ്പര ആശ്രയത്വത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് മനുഷ്യ ജീവിതം. ഈ ജൈവിക യാഥാർത്ഥ്യത്തെ വലിയ അളവിൽ അടയാളപ്പെടുത്തുന്നുണ്ട് പെരുന്നാൾ. പെരുന്നാൾ ദിനത്തിലെ പ്രാർത്ഥനയ്ക്ക് അണിനിരക്കുന്ന ആൾ അതിനു മുന്നേ നിശ്ചിത അളവ് ഭക്ഷ്യധാന്യം ദാനം ചെയ്യണം. നിർബന്ധ ദാനമാണ് ഇത്. പ്രാർത്ഥന പക്ഷേ ഐച്ഛിക ആരാധന ആണല്ലോ. പ്രാർത്ഥന തന്നെയും സമൂഹം ഒരുമിച്ചാണ് അന്ന് നിർവഹിക്കുക. ആർദ്രതയുടെ വലിയ പാഠങ്ങളും പരിശീലനവും ഉൾക്കൊള്ളുന്നുണ്ട് പ്രധാനുഷ്ഠാനം. ഇല്ലാത്തവൻ്റെ ആദി അറിയാനുള്ള ത്യാഗവും ആദി അകറ്റാനുള്ള പരിശ്രമവും നോമ്പിലും സക്കാത്തിലും നമുക്ക് കാണാം. വ്രതനാളുകളിലെ വീഴ്ചകൾക്കുള്ള പരിഹാര ക്രിയയുമാണ് പെരുന്നാൾ ദിനത്തിലെ നിർബന്ധ ദാനം.
പട്ടിണി കിടക്കുന്നവരെയും പതിതരെയും പിന്തുണയ്ക്കുക എന്നത് എത്ര മനോഹരമായ മാനവിക കാവ്യം ആണ്! എത്ര വലിയ നിർമ്മാണപരമായ ഇടപാണ് അത്! പരസ്നേഹത്തിൻ്റെ സുപ്രധാനമായ ഒരു തലം ഇസ്ലാമിക കർമാനുഷ്ഠാനങ്ങളിലും സംസ്കാരങ്ങളിലും കാണാൻ ആവും. ആത്മാവ്, ശരീരം, ധനം എന്നിവയുടെ വിശുദ്ധി പൂർത്തീകരണം പെരുന്നാൾ ആഘോഷത്തിൻ്റെ ലക്ഷ്യമാണ്. ഓരോ വർഷവും ഇത് ആവർത്തിച്ച് വരുമ്പോൾ മനുഷ്യർ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ നവീകരണത്തിൻ്റെ ആനന്ദ പ്രകടനം കൂടിയാണ് പെരുന്നാൾ. തിന്മകളെ ചെറുത്തു നിൽക്കാനുള്ള ശ്രമം മനുഷ്യൻ്റെ മഹനീയ ഗുണമാണ്. ആ ഗുണത്തെ സജീവമാക്കി നിർത്താൻ ഉള്ള മാർഗദർശനങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. അപാരതങ്ങളിലേക്ക് വഴുതുന്ന രൂപേണ ഉള്ളതാണ് മനുഷ്യ ഹൃദയം. ആദികളിൽ ഉലയുമ്പോൾ കൈവിടുന്ന മനോബലം, ആനന്ദം ഉള്ളിൽ തിളയ്ക്കുമ്പോൾ ചോർന്നുപോകുന്ന മനോഗതവും മനുഷ്യനിൽ കാണാം. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം പക്വതയും പാകതയും സ്വീകരിക്കാൻ മനുഷ്യന് ആത്മസമരത്തിൻ്റെ ഒരു വലിയ പരിച ആവശ്യമാണ്. ഈ ചെറുത്തുനിൽപ്പാണ് നോമ്പും പെരുന്നാളും അനുശീലിപ്പിക്കുന്നത്.